എൻ്റെ തോട്ടത്തിലുണ്ടായ പപ്പായാണ്. ഇത് എൻ്റെ കൂട്ടുകാരൻ വർഗീസ്. ആളും ഇതുപോലെ പപ്പായ കൃഷി എല്ലാ കൃഷികളും ചെയ്യുന്ന ആളാണ്. അങ്ങത് മുറിക്കാൻ പോവാ, മുറിച്ച് കാണിച്ചത്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് പോൾസൺ. ഞാൻ ചാലക്കുടിക്ക് അടുത്ത് കാരൂർ ആ പറഞ്ഞ സ്ഥലത്ത് ഒരു 2 ഏക്കറിൽ പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. 1500 എണ്ണം പപ്പായ ഇപ്പോൾ വെച്ച് ഉണ്ട്. അടുത്ത മാസം തൊട്ട് എടുത്തു തുടങ്ങാം. ഇതാണ് ഈ സ്ഥലം. ഞാൻ ആദ്യം വെച്ചിരുന്നത് പുത്തഞ്ചറ സൈഡിലാണ്. പോർസൺ ചേട്ടപ്പോൾ ഒരു എത്ര വർഷം? 5 വർഷം. 5 വർഷം കഴിഞ്ഞു. ആ ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു കൃഷി തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു കാരണം എന്തായിരുന്നു? ഞാൻ ഒരാഴ്ച പൊള്ളാച്ചി പോയിരുന്നു. പൊള്ളാച്ചി പോയി കൃഷി കാണാതെ തന്നെയാണ് പോയത് അവിടെ. അപ്പോൾ പപ്പായ കൃഷി അവിടെ നല്ല രീതിയിൽ കണ്ടു. നല്ല രീതിയിൽ വെച്ചാൽ കണ്ടമാനം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പൊള്ളാച്ചിയിൽ. അവിടെ പപ്പായ കൃഷി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ കേരളത്തിലൊക്കെ ശരിയായിട്ട് വളർത്താവുന്ന ഒരു കൃഷിയാണ് പപ്പായ കൃഷി. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അന്ന് ഞാൻ തയ്യൊക്കെ എടുത്തത് പൊള്ളാച്ചി നിന്നൊക്കെ തന്നെയാണ്. ഇപ്പോൾ തയ്യൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കണം. ഇവിടുന്ന് കുരു തൈവാൻ്റെ ഒറിജിനിൽ കുരു കിട്ടുന്നുണ്ട്. അപ്പോൾ അവ അടിച്ച് നമ്മൾ പാവി തയ്യാൻ സെയിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേശ്ശെ. ഇപ്പോൾ എത്ര വർഷം സെയിലൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പം ഞാൻ 3 കൊല്ലം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. എൻ്റെ ഇന്ന് ഇവിടുന്ന് അധികം മലപ്പുറം സൈഡിലേക്ക് ഒക്കെയാണ് അധികം കൊണ്ടുപോകണം. പല സ്ഥലത്തേയും കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊരു സീസൺ കഴിഞ്ഞാൽ പിന്നെ തൈ ഉണ്ടാക്കില്ല. നമ്മളെ ഈ ഒരു ഈ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം. വെള്ളം കെട്ടി നിന്നുകഴിഞ്ഞാൽ ഈ പപ്പായ എപ്പോഴും പഴുത്ത് പോയാൽ അത് ചീഞ്ഞു പോകും. അത് വെള്ളം കെട്ടി നിൽക്കരുത്. സ്ലോപ്പുള്ള സ്ഥലമാണ് ഏറ്റവും നല്ലത്. ആണ് ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ഈ സ്ഥലം കാണുമ്പോഴേ ഒക്കെ നല്ല ഒരു അട്ടറില്ലാത്തൊരു സ്ഥലമാണ്. അത് അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? തീർച്ചയായിട്ടും വെയിൽ വേണം. നല്ല വെയിലുണ്ടായാലേ പപ്പായ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊങ്ങി ഇങ്ങനെ പോവും. ഇപ്പോൾ കണ്ടില്ലത് ഇതിപ്പോൾ പപ്പായ ഇത്ര ഉണ്ടായി. നമുക്ക് ആർക്കും ഒരു കൊച്ചു കുട്ടിക്ക് പൊട്ടിക്കാവുന്ന തരത്തിലുള്ള ഇതിലാണ് നമ്മൾ പപ്പായ നിൽക്കുന്നത്. പൊങ്ങി പോവാണ്ട് നോക്കണം. പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു 40% ചെരിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എത്ര അകലം പാലിക്കണം? ശരിക്കൊരു 2 മീറ്റർ കൂടുതൽ വേണം. 2 മീറ്റർ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 സൈഡും ഒരു സൈഡും ഇപ്പുറത്തും 2.5 മീറ്റർ വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇലകൾ തമ്മിൽ മുട്ടില്ല. അപ്പോൾ പൊക്കം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി പൊങ്ങി പൊങ്ങി പോവും. അത്രേ ഉള്ളൂ. നമുക്കിതിപ്പോൾ നട്ടിട്ട് ഇപ്പോൾ എത്ര സമയം എടുക്കും? ഇതിൻ്റെ ഒരു കാലാവധി എങ്ങനെയാണ് പൂർണ്ണ വളർച്ച എത്താൻ? പൂർണ്ണ 3 മാസത്തുമ്പോൾ പൂവിട്ട് കൊടുക്കും. 4 മാസം ഒരു 1/2 കിലോ പപ്പായ ആവും. 4 മാസം വരുമ്പോഴേക്കും നമുക്ക് 6-7 മാസം വരുമ്പോൾ നമുക്ക് എടുത്തു തുടങ്ങാം. അത് നമുക്കൊരു 1.5 കൊല്ലം എടുക്കാം. 1.5 കൊല്ലം എടുത്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതിലടുത്ത് വർഷകാലത്ത് ചെറിയ ഫംഗസ് സാധാരണ വരാറുണ്ട്. ഓ ഓ ഓ. ഇതിപ്പോൾ എത്ര വരെ കിട്ടും നമുക്കൊരു പപ്പായ ഒരു ഹാർവസ്റ്റിൽ? അത് നമുക്ക് ആവറേജ് ഒരു 50 കിലോ വിചാരിക്കാം. ആ 50 കിലോ കിട്ടി കഴിഞ്ഞാൽ 20 രൂപ വില കിട്ടിയാൽ മതി. 20-22 രൂപ 25 രൂപ ഒക്കെ വിലയുണ്ട്. ഓ, അപ്പോൾ വലിയ വലിയ ഹോൾസെയിലുകാർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വല്പം വില കുറച്ച് തരും. അപ്പോൾ അവർ ഒന്നിച്ച് എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ സെയിലിന് യാതൊരു വിഷമില്ല. എറണാകുളത്തുകാർ വരുന്നുണ്ട്. പല ആൾക്കാരും വന്ന് എടുത്തുകൊണ്ട് പോകണം. ഇപ്പോൾ ഖത്തറുകാർ വന്ന് ഖത്തറിലേക്ക് കയറ്റി വിടുന്നുണ്ട്, ദുബായിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ വന്നെടുക്കും. ഈ പപ്പായ്ക്ക് വെള്ളത്തിൻ്റെ ഉപയോഗമൊക്കെ എങ്ങനെയായിരിക്കും? പപ്പായ ഏറ്റവും നല്ലൊരു ട്രിപ്പ് ഇടുന്നതാണ്. അധികം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു 1.5 അടം നനയ്ക്കണം.
അത് ആദ്യം ഒരു 4 ലിറ്റർ വെള്ളം എങ്കിലും ഇതിൻ്റെ കടയ്ക്ക് വീഴണം. ഉദ്ദേശം എന്ന് വെച്ചാൽ ട്രിപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ ഞാൻ നനയ്ക്കാറുള്ളൂ. ഒന്നരാടം നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നന വന്നു കഴിഞ്ഞാൽ പപ്പായക്ക് മധുരം കുറയും. അതാണ് കാണുന്നത്. ഈ പപ്പായയുടെ തൂക്കൊക്കെ വരും എത്ര വരും? ഒരു പപ്പായൊക്കെ 1 കിലോ വരുമോ? ഒരു പപ്പായ 2.5 കിലോ, 2 കിലോ, 1.5 കിലോ, 1 കിലോ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതായി. ഓ, 2.5 കിലോ വരെയൊക്കെ എത്തൂലേ? 2.5 കിലോ, 3 കിലോ ഇപ്പോൾ 10-200 പപ്പായ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ 3 കിലോ എൻ്റെ 2-3 എണ്ണം ഒക്കെ ഉണ്ടാവും. ഓ, അപ്പോൾ എങ്ങനെ മാർക്കറ്റിൽ ഇപ്പോൾ നിലവാരം എങ്ങനെയാണ്? റേറ്റ് 22-25 ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. അത് അവർ വിൽക്കുന്ന 50-60 ഒക്കെ വിൽക്കും. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിന്ന് എടുത്തു പോകുന്നത് ഇങ്ങനെയാണ്, 22-25 അങ്ങനെയൊക്കെ പോകും. അത് 25 കൂടുതൽ ഈ എക്സ്പോർട്ടിന് അവർക്ക് സൈസ് വേണം. അതുകൊണ്ട് അവർക്ക് ഒരു 1.5 കിലോ തൊട്ട് 2.5 കിലോ വരെ അവർ എടുക്കും. അപ്പോൾ സാറ്റത് ഇതിൻ്റെ നടുന്ന രീതിയും ഇതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യം നമ്മൾ സ്ഥലം ഒന്ന് റെഡിയാക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ വെറുതെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ട്രാക്ടർ അടിച്ച് ഒന്ന് വെടുപ്പാക്കി കഴിഞ്ഞിട്ട് ഒരടി താഴ്ചയിൽ താഴ്ച ഉണ്ടാക്കുക. ഒന്ന് ഒരടി തന്നെ റൗണ്ട് ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുമ്മായ ഇടുക. കുമ്മായ ഇട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ സ്ഥലം റെഡിയാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിണ്ണാക്ക്, ഈ ചാണപ്പൊടി ഉണക്ക, എല്ലുപൊടി, അത് 250 വേപ്പ് മിണ്ണാക്ക് ഇടണം. അടിവളമാണല്ലോ അത്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി അതൊരു 250 ഇടാം. പിന്നെ ചാണപ്പൊടി, ചാണപ്പൊടി നമുക്ക് നമ്മുടെ കയ്യിലനുസരിച്ച് ഒരു അരക്കൊട്ടയൊക്കെ ഇടാം. അരക്കൊട്ട എന്ന് പറയുന്നത് വലിയ കൊട്ടയല്ല, ചാണക്കൊട്ട, അയ്യോ, നമ്മുടെ റബ്ബർ കൊട്ടയിൽ ഒരു അരക്കൊട്ട ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മൂടാം. മൂടി കഴിഞ്ഞ് മണ്ണിട്ട് മൂടി കഴിഞ്ഞിട്ട് നനച്ച് കൊടുക്കുക. ഈ ഇടുന്ന സ്ഥാനത്തിന് വള ഈ ചൂടുണ്ടാവും. അത് 2-3 നന കഴിയുമ്പോൾ ആ ചൂടൊക്കെ പോകും. കുമ്പായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂടിയിട്ട് വെക്കണ ടൈമിൽ മഴയുണ്ടെങ്കിൽ ഏത് വെച്ചാൽ ഒരു മെയ് മാസം തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ സ്വല്പം കുഴിയിൽ വെച്ചോ. 2 വളം കഴിയുമ്പോൾ ഗ്രൗണ്ട് ലെവലാവും. മഴ തുടങ്ങുമ്പോൾ 2 മാസം ഒക്കെ കഴിയുമ്പോഴേക്കും മഴ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ മണ്ണ് നിൽക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ തൈയൊക്കെ ചീഞ്ഞു പോകും. ഏറ്റവും നല്ലത് ഒരു ഏപ്രിൽ കഴിഞ്ഞ് നമുക്ക് വെക്കാം. ഏപ്രിൽ തൊട്ട് വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഡിസംബറിലാകുമ്പോഴേക്കും നമുക്ക് പപ്പായ നല്ല വേനൽക്കാലമാകുമ്പോൾ പപ്പായ പൊട്ടിച്ച് സെയിൽ ചെയ്യാം. നമുക്ക് മഴക്കാലത്ത് പ്ലാന്റ് ചെയ്യാൻ പാടില്ല അല്ലേ? മഴക്കാലത്ത് ചെയ്താലുള്ള കുഴപ്പം ഈ ഗ്രൗണ്ട് ലെവലിൽ സ്വല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് അതിൻ്റെ 2-3 മാസം മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഹൈറ്റിൽ വയ്ക്കണം. സ്വല്പം ഒരു കുറച്ചൊരു ഹൈറ്റിൽ വെച്ച് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും. അത് കുഴപ്പമില്ല. ഇതിനിപ്പോൾ പ്രധാനമായിട്ട് വരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ ഫംഗസാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഇല പഴുപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേശ്ശെ പഴുപ്പുണ്ട്, ഇല പഴുപ്പുണ്ട്. അത് നനയുടെ സ്വല്പം കുറവ് ഉണ്ടാവുകൊണ്ടായിരിക്കാം നനപ്പഴുപ്പ് ഈ ഇലയുടെ ചിലപ്പോൾ പഴുത്ത് വെക്കുന്നത്. ഇപ്പോൾ ഇല അത് മുകളിൽ അധികം പഴുത്ത് പോകണില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അടിയിൽ ഇങ്ങനെ പഴുത്ത് പോകുന്നത് കാണാം. അതൊരു മഞ്ഞരോഗമാണ്, ഒരു പുള്ളി ഇതാണ്. അതിന് നമുക്ക് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മരുന്ന് അവരിൽ ഉണ്ട് അറിയാവുന്ന മരുന്ന് അവർ പറഞ്ഞു തരും. പിന്നെ ഇതിൽ വെള്ളപ്പാറ്റ വരുന്ന ഒരു ഇതുണ്ട്, ആ ചെറുപ്പത്തിലേ വരുള്ളൂ. അത് ഒരു ചെറിയ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറി കിട്ടും. ആയുർവേദ മരുന്ന് നമ്മളവിടെ ചില സ്ഥലത്ത് കിട്ടുന്നുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് ഈ മൈസൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വന്ന് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ പൊളിസാറിൻ്റെ പ്ലാൻ തോട്ടത്തിൽ ഫുള്ള് ജൈവവളമാണല്ലോ? ജൈവവളമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു 3-4 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടാഷും പാറ്റംബോസും ഇട്ട് കൊടുക്കണം. എന്നാൽ തടി വരുള്ളൂ. തടി വന്നില്ലെങ്കിൽ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ സാധനം ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിൽ വ്യത്യാസം വരുമോ? വലിയ വ്യത്യാസം. രാസവളം 1-2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അത് അത്ര ചെയ്യുന്നുള്ളൂ. അല്ല, ജൈവവളം ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വ്യത്യാസം വരും. വ്യത്യാസം വരും. ഈ സാധനം പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞു പോവും, അങ്ങനെയൊക്കെ വരും. രാസവളം ചെറുപ്പത്തിലൊന്നും രാസവളം ഇടാൻ പാടില്ല, ഒക്കെ ജൈവമാണ്. ഈ കടല പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പ് പിണ്ണാ ഈ കപ്പണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അതൊക്കെയാണ് ഞാനൊക്കെ ചെയ്യുന്നത്. കുറച്ചായിട്ട് ഈ പപ്പായയിലെ മെയിലും ഫീമെയിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അത് അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതെന്ന് പറയുന്നത് നീളം പപ്പായ, അതാണ് ഏറ്റവും രുചിയുള്ളത്. പിന്നെ ഉള്ളത് ഉണ്ട, ആ കാണുന്ന ഉണ്ട പപ്പായ. രുചിയിൽ ഏറ്റവും നല്ല രുചി നീളനാണ്. അതിൽ തൂക്കം കൂടുതൽ കിട്ടുന്നത് നീളനാണ്. പിന്നെ ഉണ്ടാണ്, ഇത് രണ്ടേ ഉള്ളൂ. ഇത് ഹൈബ്രിഡ് വിത്താണ്. ഇത് ഹൈബ്രിഡ് വിത്തിൽ അങ്ങനെ ഇല്ല. മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണത്.
ഓ ശരി. ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ, പക്ഷേ ഇത് തായ്വാൻ എന്ന് വരുന്നതാണ് വിത്തുകളാണ്. ഒറിജിനൽ തായ്വാനാണ് ഇതിൻ്റെ. ഇപ്പം നമ്മൾ കാണുന്ന പപ്പായ ഇല്ലേ, ചിലതൊക്കെ നല്ല വലുപ്പക്കുറവുണ്ടല്ലോ, എന്താ സംഭവം? ഈ പപ്പായ ഫംഗസ് വന്നതാ, അതാണ് ഇതിൻ്റെ കണ്ട വ്യത്യാസം. കണ്ട പപ്പായയിൽ വ്യത്യാസങ്ങൾ കാണുന്നതിൻ്റെ ഫംഗസ് വന്ന് ഇപ്പം മാറി, സംഗതി മാറി. ഇനിയൊക്കെ വരുന്നത് നല്ല ആയിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് തൊട്ട് നല്ല ഏറ്റവും വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഇത് വരുന്നത് ഒരു ഫംഗസ് വന്നതിൻ്റെയാണ്. സൈസ് ശരിയായിട്ടുള്ള സൈസല്ല വരുന്നത്, ഇവിടുന്ന് തൊട്ട് തുടങ്ങിയത് ചെറുതായിട്ട്. അത് ഈ ഫംഗസ് വന്നാൽ അങ്ങനെയാണ്, ഉണ്ടാവലും കുറയും. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പ്രതിവിധി ഉള്ളത്? പ്രതിവിധി ഉണ്ട്, മരുന്നുകളുണ്ട്, ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. അത് അത്ര നല്ലതല്ല ഈ പപ്പായക്ക്. അത് അതടിച്ചു കഴിഞ്ഞാൽ പല മാണിക്കുണ്ട്, ടാറ്റയുടെ മാണിക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുണ്ട്. പിന്നെ ഒബ്രോൺ ഒരു ഒരു മില്ലി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ ജൈവ മരുന്നുകളാണ് ഏറ്റവും നല്ലത്. അത് ഇവിടെ കേരളത്തിൽ കിട്ടുന്നില്ല, അത് ബാംഗ്ലൂരുണ്ട്, മൈസൂരിന്നൊക്കെയാണ് അത് വരുത്തണം. ഞാൻ ജൈവ മരുന്നുകള, ജൈവ മരുന്ന്. ഇതാണ് ഉണ്ട, ഇതൊക്കെ ഉണ്ടയിൽ പെട്ടതാണ്. ഇത് അതൊക്കെ ഉണ്ടയാണ്. നിങ്ങളതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ഉണ്ട്, നിങ്ങളുണ്ട്. ഇത് നിങ്ങളാണ്, ഇതിപ്പോൾ തമ്മിലുള്ള വ്യത്യാസം രുചി കൂടും അല്ലേ? രുചി കൂടുകയും വെയിറ്റ് ഉണ്ടാവും, പക്ഷേ ഉണ്ടയാണ് ആദ്യം പിടിക്കുക. ഇതിപ്പോൾ എത്ര ഇവിടുന്ന് ഒരു ചാനം ഉള്ളൂ, ഇത് ഉണ്ടായി കിടക്കണമില്ലേ, മണ്ണിൽ നിന്ന് ഒരു ചാനം ഉള്ളൂ ഈ സാധനം. ഓ, അത് എല്ലാവരും അങ്ങനെയാണ്, ഒരുവിധമൊക്കെ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് എടുക്കാണെങ്കിലും ഒരു ഏത് കുട്ടികൾക്ക് എടുക്കാം. നമുക്ക് ഈ തീരദേശങ്ങളിലൊക്കെ അത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവും? തീരദേശം മണൽഭൂമിയല്ലേ. അതെ അതെ. അതിൽ വളം നിൽക്കില്ലല്ലോ, ഒരു സ്റ്റോപ്പറിലില്ല. ഓ ഓ ഓ ഓ, സ്വല്പം അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. സ്വല്പം അടിയിൽ സ്റ്റോപ്പർ എന്ന് വെച്ചാൽ ക്ലേ മെറ്റീരിയൽ വേണം കുറച്ചൊക്കെ. ആ ആ ആ, അല്ലാണ്ട് വളം നമുക്ക് നിൽക്കണ്ടേ? ശരിക്കും ചുവന്ന മണ്ണിൽ തന്നെയാണ്. ചുവന്ന മണ്ണും കല്ലും ഇതൊക്കെ ഉള്ള മണ്ണ് കുഴപ്പമില്ല. മണല് തനി മണലുള്ള തീരപ്രദേശം എന്ന് പറയുന്നത് തനി മണലല്ലേ. അവിടെ ബുദ്ധിമുട്ടായിരിക്കും, അതി ബുദ്ധിമുട്ട്. വളം നിൽക്കില്ല, മഴ പെയ്യുമ്പോൾ കംപ്ലീറ്റ് പോവും. ഏറ്റവും ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഏറ്റവും നല്ലത്. തീരപ്രദേശത്ത് അങ്ങനെ ചെടികൾ പിടിക്കാനായിട്ട് സ്വല്പം പ്രയാസമുണ്ട്. ഓക്കെ. പക്ഷേ ഉണ്ടാവും, ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉൽപാദനം നമ്മൾ വിചാരിച്ച മാതിരി കിട്ടില്ല. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിക്ക് സാധനം പോകുന്നുണ്ട്, പക്ഷേ അത് 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 പശ എടുത്ത പപ്പായാണ് ആദ്യം പോണേ. ഓ, അത് വില കുറവിനാ അവർക്ക് കിട്ടുമല്ലോ. നമ്മൾ പശ എടുത്ത് കൊടുക്കണം, നമ്മൾ പശ എടുത്ത് നമ്മൾ കൊടുക്കണം. അത് നമുക്ക് അത്രണ്ട് വിജയിക്കുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയതാ. ഓ ഓ ഓ, അത് വിജയിക്കുന്നില്ല. അത് അത് ആദ്യം തമിഴ്നാട്ടിലേക്കാണ് പോകണം. നമ്മുടെ കേരള ഗവൺമെൻറ് അതിന് സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മളവിടെ എടുക്കാൻ ആൾക്കാർ ശരിക്ക് മുന്നോട്ട് വരുന്നില്ല. അത് മരുന്നിന് പോകുന്നതാണ് പശ, ഭയങ്കര വിലയാണ് ഇതിന്. ആണല്ലേ. അതിൻ്റെ വരുന്ന പപ്പായ ഇങ്ങനെ എടുത്ത് പോകണുണ്ട്. അത് മൂവാറ്റുപുഴയുണ്ട്, അതിൻ്റെ ബിസിനസ്. മൂവാറ്റുപുഴയുണ്ട്, പാലക്കാടുണ്ട്, പിന്നെ ആലപ്പുഴ പറഞ്ഞപ്പോൾ തുടങ്ങുന്നുണ്ട്. ഓ, അവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ വില കൊണ്ട് മോലാവണില്ല. ഓ ഓ, നമുക്കിതിൻ്റെ ബാക്കി മറ്റു തരത്തിലുള്ള ഇതിൻ്റെ ഇലയൊക്കെ കഴിഞ്ഞവണ മരുന്നിന് കൊണ്ടുപോയിരുന്നു. അവർക്ക് മരുന്നുണ്ടാക്കാൻ അവർ സിസ്റ്റേഴ്സ് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകണം. അല്ല, മെഡിക്കൽ കോളേജിലേക്ക്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ടീം കൊണ്ടുപോയിണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ എല്ലാം നല്ലതാണ്. ഇലയൊക്കെ ഭയങ്കര ഇപ്പോൾ പല ഔഷധങ്ങളും ഗുണമുള്ള ആണ് ഇല. ഓക്കെ ഓക്കെ. അതൊക്കെ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പൊതുവെ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വിപണനം? വിപണനം ഞാൻ ചെയ്യുന്ന എറണാകുളത്തേക്കാണ് കൊണ്ടുപോകണേ. ഓ, പിന്നെ കൊടുങ്ങുല്ലുകാർ കൊണ്ടുപോണ്ട്, പിന്നെ ഖത്തർ. ഓ ഓ, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ടല്ലോ. എക്സ്പോർട്ടിന് ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ അവിടെ ദുബായ്ക്കാർ വന്നിട്ടുണ്ട്, പല ആൾക്കാരും വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ അപ്പോൾ ഒരു സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ കുറച്ചുണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, പൈസ കിട്ടും. ലോക്കൽ മാർക്കറ്റ് അത് ഉണ്ടെങ്കിലും മാത്രമേ ഇത് എല്ലാം കൂടി ലോക്കൽ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സെയിലൊന്നും നടക്കില്ല. അപ്പോൾ അതിനൊക്കെ ഈ പുറത്തുള്ള ടീം വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വില കുറവായിരിക്കും, അത്രേ ഉള്ളൂ. ചേട്ടാ, അതുപോലെ നമ്മൾ ഈ ഒരു കൃഷിയിൽ നിങ്ങൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും അങ്ങനത്തെ പറയാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചേഞ്ചിങ്ങാണ്. എപ്പോഴും മഴ കൂടുതലാണ്. എപ്പോഴും മഴ എപ്പോഴാണ് നിൽക്കാമെന്ന് അറിയില്ല. നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് നവംബർ വരെ മഴയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഫംഗസ് ഇതിൽ കേടുകൾ കൂടാം, അതാണ് ഏറ്റവും വലിയ പേടി. ഒരു ഭയപ്പെടുത്താനുള്ള ഒരു ഇത് പറയുന്നത് അത് മാത്രമാണ് എൻ്റെ അറിവിലുള്ളത്. വേറെ ചില ഏരിയയിൽ പന്നിയലിയുടെ ശല്യം അങ്ങനെയൊക്കെ വലിയ വലിയ മലയേരിയകളിൽ വെച്ച് കഴിഞ്ഞാൽ പല മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ആ ശല്യമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ മയിൽ വരാറുണ്ട്.
മയിൽ വന്നിട്ട് അത്ര നാശം ചെയ്യുന്നില്ല, ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴയാണ് കാലാവസ്ഥ വ്യതിയാനം നമുക്ക് വന്നതിൽ വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ മണ്ണിൻ്റെ ഘടകം നോക്കണത് ഏറ്റവും നല്ലതാണ്. ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് മണ്ണിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ബോറോൺ അത്യാവശ്യമാണ്, സിങ്ക് അങ്ങനെയുള്ള എല്ലാ സാധനവും അതിന് സമ്പൂർണ്ണ മേടിച്ചിട്ട് നമ്മൾ മേടിച്ച് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാം തെളിച്ച് കൊടുത്താൽ മതി, നമ്മൾ വെള്ളത്തിൽ ചേർത്ത് തെളിച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മണ്ണിലിട്ട് കൊടുക്കുക. അത് വളമല്ല, നമുക്ക് പപ്പായക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് മാഗ്നീഷ്യം വേണം, ബോറോൺ വേണം, സിങ്ക് വേണം, അയൺ, അങ്ങനെ എല്ലാ സാധനം വേണം. അതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, മാർക്കറ്റിൽ കിട്ടും. എല്ലാം ഒന്നിച്ച് കൂടി ഒരു പാക്കറ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം മണ്ണിലിട്ട് കൊടുത്ത് ആവശ്യമുള്ളൂ വലിച്ചെടുക്കും. അപ്പോഴാണ് പപ്പായ ശരിക്കും ഉണ്ടാവുക. ഉണ്ടാവുന്നതും മധുരം കിട്ടുന്ന എല്ലാം. പൊട്ടാഷ് അത്യാവശ്യമാണ്. ചാരം, ചാരം നമുക്ക് ഇത്ര കിട്ടാൻ നമുക്ക് പറ്റില്ല, അതിന് പൊട്ടാഷ് ഇട്ട് കൊടുക്കണം, അത്യാവശ്യമാണ്. ഇത് ഈ ബോറോൺ നിങ്ങൾ ആഴ്ച മാസത്തിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കണം, ഇതിന് അത്യാവശ്യമാണ്. പോർച്ചപ്പം നമ്മുടെ വീഡിയോയിൽ എല്ലാ സംശയങ്ങളും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു കർഷകർക്ക് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിളിക്കാനൊക്കെ ആയിട്ടൊക്കെ സാധിക്കില്ല, കുഴപ്പമില്ല. രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 7 മണി തൊട്ട് വിളിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ തൈകൾ വേണമെങ്കിൽ മാർച്ച് തൊട്ട് തൈ വർഷകാലം കഴിഞ്ഞ ഉപ്പാട് ഒരു 3-4 വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് തൈകളും ഉണ്ടാവും. പിന്നെ പപ്പായ ആവശ്യക്കാർ വേണമെങ്കിൽ എന്നെ വിളിക്കാം, ഇതിൽ ആരും കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.